ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നിങ്ങളിതിങ്ങനെ കാണുമ്പോൾ ഇതേതാണ് ഈ സ്ഥലം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് നമ്മളുടെ തട്ടുമോളിൽ നടയാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മളുടെ റൂം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഡോണ്ട് റൂം ഗസ്റ്റ് റൂമും, ഗസ്റ്റ് റൂം ഡോണ്ട് റൂമും ആക്കി എക്സ്ചേഞ്ച് ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്താ പറയുക, ഡോണ്ട് അംഗസംഖ്യ കൂടുകയാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ ചെറിയ റൂമിൽ ഡോണ്ട റൂമിൽ ഒറ്റ കട്ടിലാണുള്ളത്, അലമാരിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഗസ്റ്റ് റൂമാണ്. അപ്പോൾ ഗസ്റ്റ് റൂം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്, ഇതാണ് നമ്മളുടെ ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂം ഇപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ സ്റ്റോർ റൂമായ ഒരവസ്ഥയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്ന വന്നവർക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നത് ഗസ്റ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ മേരി ഉള്ളപ്പോഴായാലും ചേച്ചി ഉള്ളപ്പോഴായാലും ഒക്കെ ഗസ്റ്റ് റൂമാണ് യൂസ് ചെയ്തിരുന്നത്. അറിയാമോ, പിന്നെ ഡിമ്പിളുടെ കൂടെ റൂമിലാണ് കിടന്നിരുന്നത്, ഒന്നുകിൽ ഡിമ്പിളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങനെ കിടന്നിരുന്നത്. അപ്പോൾ അത് മാറ്റുന്ന ഭാഗമായിട്ട് ഗസ്റ്റ് റൂമിലാണ് ഡിമ്പിളുടെ സ്റ്റഡി ടേബിളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റഡി ടേബിൾ എന്ന് എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അവളുടെ MBA ഫുൾ ബുക്സും പിന്നെ നോവലുകൾ, നോവലുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടുള്ളതുണ്ട്, പിന്നെ ഡിക്ഷണറികൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു സ്റ്റഡി ടേബിളിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിമ്പിളിന് 7th പഠിക്കുമ്പോഴും അങ്ങോട്ടാണ് ഈ സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ ബുക്സും അതിന് എൻ്റെ നോവൽസും അതിനകത്ത് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ നിങ്ങൾക്കറിയാലോ സ്റ്റിക്കറുകളുടെ കാലമാണ്. അപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഈ സ്റ്റിക്കർ. ഡിമ്പിളിനും അതേ കേട്ടോ, അന്ന് ഈ 3D സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അവിടെ ഇവിടെ കൊട്ടിക്കും. അപ്പോൾ അത് പണ്ടത്തെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, ഓരോ എന്താ പറയുക ഓർമ്മകളാണ്, ഓരോന്നിനും ഓരോ ഓർമ്മകളാണ്. അപ്പോൾ ഡിവൈൻ ദേ അനങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഡിവൈൻ്റെ അറിയാലോ, ദിവസങ്ങളൊക്കെ അടുത്തുതുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് ഡിവൈൻ പോവുക. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുവിൻ്റെ കളിപ്പാട്ടങ്ങൾ, നാശമായ കളിപ്പാട്ടങ്ങളൊക്കെ, അതായത് അത്രയധികം കളിപ്പാട്ടങ്ങൾ തോമുവിനുണ്ട്. പിന്നെ പാച്ചുവിൻ്റെയും പിന്നെ ഡിമ്പിളിൻ്റെയും എല്ലാവരുടെയും കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കെട്ടി 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 ഈ ഗസ്റ്റ് റൂമിലാണ് വെച്ചിരുന്നത്. ജീപ്പും സൈക്കിളും കിട്ടിയിട്ടുള്ള ടോയ്സും ഒക്കെ. അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ പിന്നെ ഡോൺ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, റൂം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മാറിക്കഴിഞ്ഞാൽ എളുപ്പം. അപ്പോൾ ഡിവൈൻ പോണതിന് മുമ്പാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈന് തന്നെ കംപ്ലീറ്റൊക്കെ ഒതുക്കാമല്ലോ. അപ്പോൾ ഈ റൂമിൽ നമ്മളുടെ ഈ ഒരു അലമാരി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ അലമാരി എടുത്തിട്ട് ഡോണ്ട് റൂമിലാക്കിയിട്ട് ഇവിടെ പുതിയൊരു അലമാരി പറഞ്ഞേക്കാണ്. അപ്പോൾ അത് 10-15 ദിവസം എടുക്കും അത് പണിത് വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കുറേ സാരികൾ, ഈ സാരികളെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉടുക്കാനും പറ്റില്ല എന്നാൽ എന്താ പറയുക അങ്ങനെ ഒരു അവസ്ഥയിലുള്ള കുറച്ച് സാരികളാണ്. ഡിമ്പിളിനും ഈ ഡിമ്പിളിന് ഇതേ സെയിം സാരികളുള്ള കാരണം ഡിമ്പിളിനത് ഉടുക്കാനും വയ്യ, ഡിവൈനത് കൊടുക്കാനും വയ്യ. അപ്പോൾ ഞാനത് ആർക്കെങ്കിലും കൊടുക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഒക്കെ നല്ല വിലയുള്ള സാരികളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുട്ടികളുടെ കല്യാണത്തിൻ്റെ ആൽബങ്ങളാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു വശത്ത് ഒതുക്കി വയ്ക്കുക എന്നല്ലാണ്ട് അതൊന്ന് കാണാനോ നോക്കാനോ ഒന്നും ഉള്ളൊരു മാനസികാവസ്ഥ ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒരു വഴിക്ക് പൊക്കോട്ടെ. അപ്പോൾ ഒതുക്കൽ വീണ്ടും ഇതേ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഡിവൈൻ്റേതായ സാരികളും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ വീട്ടിൽ നിങ്ങൾക്ക് കണ്ടറിയാം. കംപ്ലീറ്റ് സാരി ബാഗുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കും. അപ്പോൾ അലമാരി പതുക്കെ പുറത്തേക്ക് മാറ്റിയിട്ട് കട്ടിൽ രണ്ടും കൂടി അടുപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്. അപ്പോൾ ഈ അലമാരി പുറത്തേക്ക് ഗസ്റ്റ് റൂമിൽ ഡോണ്ട് റൂമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോണ്ട് റൂമിൽ സിസ്റ്റമാണ് ഇരിക്കുന്നത്. ആ സിസ്റ്റം മാറ്റി ഈ അലമാരി അവിടെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, പക്ഷേ എല്ലാം കഴിയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് ഡിമ്പിളാണ് മെയിനായിട്ട്. ഡിമ്പിളും ഡോണും ഡാഡിയും കൂടിയിട്ടാണ്. ഡിവൈനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ കുട്ടികളെ നോക്കി ഒരു വശത്ത് മാറിയിരുന്നു കേട്ടോ. പിന്നെ പൊടിയായ കാരണം പാച്ചുവിനെയും കൊണ്ട് ഞാൻ താഴേക്ക് പോയി. പ്രത്യേകിച്ച് പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയതായിട്ടൊരു നെരുവീഴ്ചയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഞാൻ താഴേ പോയേക്കായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ കിടന്ന കാരണം അടച്ചിട്ടിട്ട് ഭയങ്കര അഴുക്കായി. നിങ്ങൾക്ക് ആ കർട്ടണും കാര്യങ്ങളൊക്കെ കണ്ടറിയാം, ഭയങ്കരമായിട്ട് മുഷിഞ്ഞു. അപ്പോൾ തോമുവിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ മുമ്പിൽ നിന്ന് കൊട്ടല പണി. കാരണം ഇത് തുറന്ന് കിട്ടിയാൽ അവന് ജീപ്പിൽ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവൻ സ്ഥിരം ഇവിടെ വന്നിട്ട് വാതിലിൻ്റെ മുമ്പിൽ നിന്ന് ബഹളം വയ്ക്കില്ല. അപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളത് തുറന്ന് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ തുറന്ന് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് മൂപ്പർക്ക്.
അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക, സാധനങ്ങൾ ഡോണിൻ്റെയൊക്കെ ചെറുപ്പത്തിലേ തൊട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് എനിക്ക് എവിടെ നിന്ന് തൊട്ട് പറയണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് അറിഞ്ഞൂടാം. അപ്പോൾ അങ്ങനെ അന്നത്തെ ഒതുക്കലൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ ഡോണിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു പയ്യൻ വന്നു. വന്നു കഴിഞ്ഞ് ഇതൊക്കെ എം ബി എയുടെ ബുക്സാണ്, സങ്കടമുണ്ട് കൊടുക്കാനായിട്ട്, പക്ഷേ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങൾ, പിന്നെ എന്താ പറയുക, മുകളിൽ വർക്ക് ഏരിയയിൽ മുകളിൽ കോണിയുടെ അവിടെ വരാന്തയിൽ ഒരു അലമാരി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ ഒരു അലമാരിയാണ്, പക്ഷേ അതിന് ഒരു കേടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുറത്ത് വെയിലും മഴയൊക്കെ കൊണ്ട് മഴ കൊള്ളില്ല കേട്ടോ, വെയിൽ കൊണ്ട് കാരണം അങ്ങനെ കിടന്ന് കിടന്ന് അവിടുത്തെ വെള്ളം ഒലിച്ച് പോകുമ്പോൾ ആയിട്ട് അതിൻ്റെ കാല് രണ്ടും ഒന്ന് ഞളങ്ങി. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ അത് വെക്കുക എന്ന് പറഞ്ഞത്, മറ്റേ എന്താ പറയുക, കാറ്റ് വരുമ്പോൾ അത് വീണ് കഴിഞ്ഞാൽ ഭയങ്കര അപകടം വരുത്തും. പ്രത്യേകിച്ച് അപ്പുറത്തെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കോണിയിൽ അവിടെ നിന്ന് തലകുത്തി വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല നാശനഷ്ടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കിയില്ല. അലമാരി സത്യത്തിൽ ഒരു കേടുമില്ല, കാലൊന്ന് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കാല് തട്ടിക്കളഞ്ഞ് നമ്മളത് താഴേക്ക് ഇറക്കി. അവർ ഡോണിൻ്റെ അവിടെയുള്ള ഒരു പയ്യനാണ്, അവൻ വന്ന് കംപ്ലീറ്റ് സാധനങ്റങ്ങൾ. അപ്പോൾ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ഒതുക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ മൊത്തം ആ മോൻ്റെ കയ്യിൽ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ കണ്ടമാന സാധനങ്ങളുണ്ടായിരുന്നു, കുപ്പികളായാലും, ഇതിപ്പോൾ പട്ടീസാണ്, മറ്റേ പിന്നെ നമ്മുടെ മോണിറ്റർ, ടി വി, പഴയ ടി വി, പിന്നെ നമ്മുടെ ഇത് ഡോണിന്, ഇപ്പോൾ ഡോണിൻ്റെ ചെറുപ്പത്തിലെ കൂരിയാലിൻ്റെ ടീച്ചർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്, ഡോണിന് പേര് എഴുതിയിട്ടൊരു ഊഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് അവൻ പറഞ്ഞു ഇല്ല, അത് കൊടുക്കുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. സംഭവം അത് നെയ്ത്തൊക്കെ പോയി, പക്ഷെ അവൻ പറഞ്ഞു ഞാനത് എങ്ങനെയെങ്കിലും ആക്കി എടുക്കും, അത് കൊടുക്കണ്ട, നമ്മുടെ കുട്ടികൾക്ക് ആടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അത് അവിടെ വെച്ചു. പിന്നെ ഹൃദയ റിവോൾവിങ് ചെയറ്, അങ്ങനെ കണ്ടമാന സാധനം, മോണിറ്റർ, പഴയ ടി വി, കുറേ സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാതും കൂടി കൊടുത്തയച്ചു. പിന്നെ നമ്മുടെ സൈഡിൽ നിറച്ച് കുപ്പികളുണ്ടായിരുന്നു, അപ്പോൾ കുട്ടികളുടെ, പിന്നെ ഈ സിർലാക്കിൻ്റെ പാത്രങ്ങൾ, ഡപ്പകൾ, ഗ്ലൂക്കോസിൻ്റെ, പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള കുറേ ചെപ്പുകൾ, മറ്റേ എന്താ കംഫർട്ടിൻ്റെ, അപ്പോൾ അതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചാക്കിലാക്കി ആ മോനും ഇവരൊക്കെ കൂടി താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് കംപ്ലീറ്റ് അത് ഒഴിവാക്കിയിട്ടോ. പിന്നെ അച്ചാറുകളുടെ കുപ്പികളൊക്കെ ഈ പ്ലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ ഒക്കെ ഈ പ്ലാസ്റ്റിക് കുപ്പികളായ കാരണം കംപ്ലീറ്റ് അത് ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ഇവർ ചില്ല് കുപ്പികൾ എടുക്കില്ല, അപ്പോൾ കുറേ അച്ചാറ് കുപ്പികളൊക്കെ ചില്ലാണ്, അപ്പോൾ അതൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ എന്താ പറയുക, കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ 3 വർഷമായിണ്ടായിരുന്നു കംപ്ലീറ്റ് ഒതുക്കിയിട്ട്. ഒതുക്കിയതിന് ശേഷം ഡിവൈൻ ഈ പറഞ്ഞ പോലെ പ്രസവത്തിന് പോയ സമയത്ത് വീണ്ടും മറിയാമ്മയും ഡിമ്പിളും കൂടിയിട്ട് കംപ്ലീറ്റ് ഒന്നും കൂടിയൊക്കെ ഒതുക്കി. അപ്പോൾ ശരിക്കും ഞങ്ങൾ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഫുൾ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ വീട്ടിൽ അനാവശ്യ സാധനങ്ങൾ കെട്ടിക്കിടക്കരുതെന്നാണ് പറയുക, അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന പറയുക. അപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാത്ത സാധനം നമ്മൾക്ക് വീട്ടിൽ ആവശ്യമില്ല എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാറ പതിവ്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിവൈൻ പ്രസവത്തിന് പോയി, ഇവർ ഒതുക്കി കഴിഞ്ഞതിൻ്റെ പിന്നാലെ ഡിമ്പിള് പ്രഗ്നൻ്റ് ആയി. പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ തോമു വന്നു, പാച്ചുവിൻ്റെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ആയപ്പോൾ ഈ ഒതുക്കലിനെ പണി ശരിക്ക് 2.5-3 വർഷത്തോളമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എനിക്കാണെങ്കിൽ ഓൺലൈൻ ബിസിനസ്സും കൂടി ആ വന്നോട് കൂടിയിട്ട് എനിക്ക് വക ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാനും പറ്റിയില്ല. അപ്പോൾ ഡിമ്പിളിനും കുട്ടി, ഡിവൈനും കുട്ടി, പിന്നെ സ്ഥിരമായിട്ട് ഒരാളുണ്ടായിരുന്നുമില്ലല്ലോ. മറിയാമ്മ പോയതിന് ശേഷം പിന്നെ മേരിയായിരുന്നു, പിന്നെ ചേച്ചി വന്നു. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് വന്ന് അടിച്ച് വാരി തുടച്ച് ഒതുക്കി പോകാമെന്നല്ലാണ്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് നമ്മൾ ഒപ്പം നിന്നെങ്കിലേ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ, ഇന്നലെ ഈ ഡിമ്പിൾ ഡോണിൻ്റെ റൂം ഒതുക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് രണ്ടും കൽപ്പിച്ച് കംപ്ലീറ്റ് ഒതുക്കാമെന്ന്. അങ്ങനെ ഡിമ്പിളാണ് കച്ച ഡിവൈനോട് ഞാൻ പറഞ്ഞു, തോമോനും കൊണ്ടേ മുകളിലേക്ക് പൊക്കുമെന്ന്. പിന്നെ ഡിവൈനെ കൊണ്ടുപോകേണ്ട കുറേ സാധനങ്ങൾ ഒതുക്കാനും പെറുക്കാനും ഉണ്ട്, അപ്പോൾ അവിടെ ഇരുന്ന് സമാധാനത്തിൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഡിമ്പിൾ പതുക്കെ വന്നിരുന്നു. ഡിമ്പിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജ്വരമാണ് കേട്ടോ. അത് തന്നെ ഇപ്പോൾ പാച്ചൂരും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കബോർഡും എടുത്ത് അതിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ബാക്കിയുള്ളതൊക്കെ ഒതുക്കി. അപ്പോൾ ഇത് തന്നെ പാച്ചും ചെയ്യണത്. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ,
ഓരോ സാധനങ്ങൾ കിടക്കണതൊക്കെ പെറുക്കി 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 പെട്ടിയിലാക്കി. അപ്പം ഞാൻ പറയും അത് നല്ല കുട്ടികളാണ്, നല്ല ശീലമാണ് അത് എന്ന് പറയും. അവനെല്ലാതും അതെ പെറുക്കി പെറുക്കിയിട്ട് അവസാനം പെട്ടിയൊക്കെ അടച്ചിട്ട് അതും കൊണ്ട് മാറ്റിക്കൊണ്ടുപോകുക. അങ്ങനെ എന്താ പറയുക, അവന് അണ്ണാറ കണ്ണന് തന്നാലായത് എന്ന് പറയില്ലേ, അവനെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ അവനും ചെയ്തു തുടങ്ങി. അപ്പോൾ ഇന്നൊക്കെ ആയപ്പോഴേക്കും എങ്ങനെയാന്ന് വെച്ചാൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ടോ, ഒരുവിധം സാധനങ്ങളൊക്കെ പോയിട്ട് അതാത് കള്ളികളിലത്തെ സാധനങ്ങൾ എടുത്ത് ഒതുക്കുക എന്നുള്ളതായി. അപ്പം അങ്ങനെ അവൻ്റെ ഒതുക്കലും പെറുക്കലും കഴിഞ്ഞു അവൻ പെട്ടി അടച്ചു വെച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഡാഡി എങ്ങനെയാന്ന് വെച്ചാൽ മുകളിൽ അലമാരി കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ആ പോർഷൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡോണ്ട റൂമിൻ്റെ ഉള്ളിൽ കൂടെ വേണം അകത്തേക്ക് കോണി കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ കംപ്ലീറ്റ് ചളിയായി, ഫുൾ ചളി എന്ന് പറഞ്ഞാൽ ഫുൾ ചളി. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു എന്തായാലും നമുക്കൊരു ക്ലീനിങ് അത്യാവശ്യമാണ്, അപ്പോൾ പ്രൊഫഷണൽ ക്ലീനേഴ്സ് ഇപ്പോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് അവരെ വിളിക്കാം മമ്മി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അത്യാവശ്യം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി കളയാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഒതുക്കാൻ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ പാച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കായിരുന്നു കേട്ടോ, അവനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, റൂമിൽ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഡിമ്പിൾ ഓരോ കള്ളികളും ഒതുക്കി ഒതുക്കി അപ്പോൾ കേക്കിൻ്റെ ഐറ്റംസ് കണ്ടമാനുണ്ടായിരുന്നു അതിൻ്റെ സാധനങ്ങൾ. അപ്പം ഞാനിപ്പം ഡിമ്പിളിനോട് പറഞ്ഞു ഇനിയിപ്പം രണ്ട് കുട്ടികൾക്കും ഇനിയിപ്പം ഇതിനൊന്നിനും നേരമില്ല, ഒ ടി ജിയും കേക്കിനോടനുബന്ധിച്ച് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു പാക്ക് ഒരു വലിയ ബോക്സിൽ രണ്ട് മൂന്ന് ബോക്സിലായിട്ടിരിക്കണേ. ഞാൻ പറഞ്ഞു ഇത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം, വെറുതെ ഇങ്ങനെ വെച്ചിട്ട് പഴയതാക്കേണ്ട, ഒ ടി ജി ഒക്കെ പുതിയ സാധനമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഡിമ്പിളിൻ്റെ ചട്ടിച്ചോറുണ്ടായിരുന്ന പോലെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ കൂട്ടി അതെല്ലാം ചൂടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ അതും നടന്നു. പിന്നെ എന്താ പറയുക, ഓരോ റൂം റൂമായിട്ട് ഡിമ്പിൾ ഒതുക്കി തുടങ്ങി. അപ്പോൾ എൻ്റെ റൂമിൽ കയറി അലമാരിയുടെ മുകളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സാധനങ്ങളെടുത്ത് താഴേക്കിട്ടു. അപ്പോൾ പ്ലാസ്റ്റിക്കുള്ള സാധനങ്ങളൊക്കെ ഒരു കവറിലേക്ക് ആക്കിയിട്ട്, ഇപ്പോൾ പ്ലാസ്റ്റിക്കും ഇരുമ്പും ഉണ്ടല്ലോ അതൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പോയപ്പോൾ എന്തുട്ടാന്ന് വെച്ചാൽ മാറ്റി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സഞ്ചിയിലാക്കി മാറ്റി വെച്ചു. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിലൊരു ക്ലീനിങ്. പക്ഷേ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ലോണം പൊടിയും പിന്നെ ചളിയും ഒക്കെയായി. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന വീടല്ലേ, നിങ്ങളും കണ്ടിട്ടില്ലേ, നിങ്ങൾക്കും കണ്ടപ്പോൾ വീർപ്പ് മുട്ടുണ്ടാവും, അത്രയധികം സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ വേസ്റ്റ്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് തറവാട് വീടുകളിൽ ഞാൻ എനിക്കൊക്കെ ഉണ്ട് ആ സൂക്കേട് പഴയ സാധനങ്ങൾ ഇങ്ങനെ അട്ടി വെക്കാൻ കൊടുക്കാൻ തോന്നില്ല, പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അത് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ കണ്ടറിയാം, നാൻപ്രോൻ്റെ കുപ്പികളും ഡീപ് പ്രോട്ടീൻ്റെ കുപ്പികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഡിമ്പിൾ പറഞ്ഞു മതി ഇവിടെ വെച്ചതുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഒരേ റൂം ക്ലീൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതേ അടുക്കളയിലത്തെ കംപ്ലീറ്റ് കഴിഞ്ഞ് ഭയങ്കര അഴുക്കായിരുന്നു, അതൊക്കെ അടിച്ചു വാരി അവിടുത്തെ കഴിഞ്ഞ് പിന്നെ സ്റ്റോർ റൂമിലേക്ക് പോയി ചവിട്ടികളൊക്കെ ഒതുക്കി ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാണ് അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരുടെ ഇതനുസരിച്ച് അവർ ഒതുക്കിയിടുമായിരിക്കും. അങ്ങനെ ഒരു നാലേ മുക്കാലായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരുമ്പോൾ മെയിനായിട്ട് ചെയ്യുക, ഇപ്പോൾ ഇതേ അതിൻ്റെ മുകളിലൊക്കെ മാറാമ്പലിയാണ്, ഫുൾ മാറാമ്പലിയാണ്. അപ്പോൾ അതൊന്നും നമ്മളുടെ സാധാരണ വരുന്ന സെർവൻസിനെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാതും കൂടി ഒരാൾക്ക് ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അതിപ്പോൾ എത്ര ഉള്ള ആളെന്ന് പറഞ്ഞാലും ദിവസം നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ചെയ്യിക്കാനും പറ്റുള്ളൂ. കാരണം അവരും നമ്മുടെ പോലെയുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അവർക്കും ഒരു പരിധിയിൽ വിട്ട് കുറേ ജോലി ചെയ്യിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാം, നമ്മളുടെ വീട്ടിൽ അങ്ങനെ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്കത് ചെയ്താലും ശരിയാവില്ല, നമ്മൾ ഒപ്പം നിൽക്കണം എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് എനിക്കോ ഡിമ്പിളിനോ അങ്ങനെ ഒപ്പം നിന്ന് ചെയ്യാനുള്ളൊരവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അതേ ഡോണ്ട റൂം ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടോ. ഡിവൈൻ്റെ കയ്യും കൊടുത്ത് ഇരിപ്പായി. അപ്പോൾ അതേ തോമുവിൻ്റെ ബർത്ത്ഡേയുടെ സാധനങ്ങളും നിങ്ങൾക്കറിയാലോ കണ്ടമാനമുണ്ടെന്ന്. ഈ സ്റ്റൗ നമ്മുടെ ഡിമ്പിളിൻ്റെ പ്രസവത്തിന് വേണ്ടി വാങ്ങിച്ചതാട്ടോ, വെള്ളം മറ്റേ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ ബാക്കിയായി. ഇതാ ഈ ബാത്റൂമാണ് നമ്മൾ ഗസ്റ്റ് റൂമിലെ ബാത്റൂം. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാതും കേടായി, കംപ്ലീറ്റ് കേടായി. ഇനിയിപ്പോൾ അതൊക്കെ രണ്ടാമത് ഫിറ്റ് ചെയ്തിട്ട് വേണം ഡിവൈനും ഡോണും അത് യൂസ് ചെയ്യാൻ, ആ റൂം യൂസ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ പൊട്ടിപ്പോയി, മേരിയുടെ കയ്യിൽ നിന്നാണ് തോന്നുന്നുണ്ടോ എങ്ങനെയോ, അതൊക്കെ നാശമായിപ്പോയി. അപ്പം ഇനി ആദ്യം പൂദ്യം ഒന്നേന്ന് തൊട്ട് ബാത്റൂമും റൂമിൻ്റെ ഒരേ മുക്കുമൂലിയും ഒക്കെ അങ്ങോട്ട് ശരിയാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ സാധനങ്ങളൊക്കെ
നാളെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ക്ലീനേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഡിംപിളും ഡോണും ഡാഡിയും ഒക്കെ കൂടിയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ മുകളിലേക്ക് കയറ്റി വെച്ചു. ഇനിയിപ്പോൾ താഴെയും എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീട് എന്താ പറയുക, ഒരു ശുദ്ധികലശം എന്ന് പറയില്ലേ, അങ്ങനെ അങ്ങോട്ട് ആവും. അപ്പോൾ ഇതൊക്കെയാണ് സാരി ബാഗുകൾ കംപ്ലീറ്റ് അലമാരിയിലേക്ക് എടുത്ത് വെച്ചു. ഇനി ഈ സാരികളൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കൊടുത്ത് അവസാനിപ്പിക്കുക, വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെ ഇവിടെയൊക്കെ ഡോണാണ് കേട്ടോ വൃത്തിയാക്കിയത്. അപ്പോഴേക്കും ഡോൺ വന്ന് ഡോൺ കംപ്ലീറ്റ് വൃത്തിയാക്കി ദാ സ്റ്റോർ റൂമ് മറ്റേ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, കാരണം എല്ലാവർക്കും വയ്യാണ്ടായി. ഡാഡിക്കൊക്കെ എന്താ പറയുക, ഡാഡിയും ഡിമ്പിളുമാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തു, അത് കഴിഞ്ഞ് അതെ എല്ലാം കഴിഞ്ഞു, കുളി കഴിഞ്ഞത് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കണം. നാളെ എന്തായാലും അവർ വരുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പോൾ ഡാഡി കിടന്നു, എന്താ പറയുക, എല്ലാവരും കിടന്നു. അപ്പോൾ നല്ലൊരു ദിവസം, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അധ്വാനത്തിൻ്റെ ദിവസമായിരുന്നു. തന്ന ദൈവത്തിന്, അത് ചെയ്യാനായിട്ടുള്ള ആരോഗ്യം തന്ന ദൈവത്തിന് ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ അടുത്ത വീഡിയോ നിങ്ങൾ കാണാൻ ഒരിക്കലും മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെങ്ങനെയാണ് ഓരോ ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ നടത്തണമെന്ന് കാണാം.